പോയിട്ട് അവരുടെ കൂട്ടത്തിൽ വർഷങ്ങളായിട്ട് അവരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ വിഭാഗത്തിലെ തന്നെ അവാന്തര വിശ്വാസികളായിരിക്കുന്ന കേരളത്തിലെ യഹോവ സാക്ഷികളുടെ കൂട്ടത്തിലെ ഒരു ഭക്തനായ മനുഷ്യനാണ് മാർട്ടിൻ. പക്ഷേ അവരോടുള്ള അഭിപ്രായ അന്തരങ്ങളുടെ പേരിൽ അയാൾ തന്നെ സ്വയം എഴുതി തയ്യാറാക്കിയ തിരക്കഥയുടെ പുറത്താണ് കളമശ്ശേരിയിലെ ആ ഹാളിൻ്റെ അകത്ത് 2000 ചില്ലുവാനം ആൾക്കാർ തിങ്ങി നിറഞ്ഞ പ്രാർത്ഥന ഹാളിൻ്റെ അകത്ത് അയാൾ 3 വെടിയുതിർത്തത്. അത് ഉഗ്രസ്ഫോടനം. ടിഫിൻ ബോക്സിലാണ് അത് കൊണ്ടുവന്നത്. അയാൾ 6 മാസമായിട്ട് നെറ്റിലും മറ്റ് സംവിധാനങ്ങളിലും സെർച്ച് ചെയ്ത് അതിനെപ്പറ്റി പഠിച്ച് എന്തൊക്കെ ചെയ്തു. പക്ഷേ ഈ മാർട്ടിൻ എങ്ങാനും തൃശ്ശൂരിൽ പോയിട്ട് ഒരു റൂം വാടകക്കെടുത്ത് ആ റൂം ചെക്ക് ഇൻ ചെയ്ത് അതിനകത്തിരുന്നിട്ട് സ്വച്ഛന്ദമായിട്ട് ഫേസ്ബുക്ക് ലൈവിൽ വെടിവത്ത രീതിയിൽ ആർക്കും സംശയം പോലും ഇല്ലാത്ത രീതിയിൽ കൃത്യമായി മണിമണിയായി അവൻ ചെയ്തതും അവൻ ചെയ്യാനുള്ള കാരണവും വളരെ വ്യക്തമായി സ്പഷ്ടമായി അവതരിപ്പിച്ച് ഫേസ്ബുക്ക് ലൈവിലേക്ക് അത് അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ അതിൻ്റെ ഒരു അനദർ വെർഷൻ നിങ്ങളൊന്ന് ഒന്ന് സങ്കല്പിച്ചോക്ക്. മാർട്ടിനെ പിടിക്കപ്പെടാതെ അയാൾ ഒരാഴ്ച ഇങ്ങനെ കേരളത്തിലോ അല്ലെങ്കിൽ പുറത്തോ എവിടെയെങ്കിലും ഒളിവിൽ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഉമ്മത്ത് മുഹമ്മദിന് ഈ ഈമാനും കൊണ്ട് നടക്കുന്ന മനുഷ്യന്മാർക്ക് ഇവിടെ തല ഉയർത്തി നിൽക്കാൻ കഴിയോ? എന്നിട്ട് തന്നെ സെബാസ്റ്റ്യൻ പോൾ ആകട്ടെ, നികേഷ് കുമാർ ആകട്ടെ, അതുപോലെ തന്നെ വജസ്പതി ആകട്ടെ, ഈ ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ 2018 ന്യൂസ് ആകട്ടെ, റിപ്പോർട്ടർ ചാനലാകട്ടെ, ജനം TV ആകട്ടെ, കർമ്മ ന്യൂസ് ആകട്ടെ, ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊക്കെ ഛർദ്ദിച്ചു കൊണ്ടിരുന്ന വിഷപ്രവാഹം കൊണ്ട് കേരളം മലിനായില്ലേ? ഒന്ന് ചിന്തിച്ചോക്ക് നിങ്ങൾ. അപ്പോഴേക്ക് യഹോവ സാക്ഷികള് ക്രൈസ്തവ വിഭാഗമല്ല, അവർ ജൂതന്മാരാണ് എന്ന് പറഞ്ഞ് സെബാസ്റ്റ്യൻ പോൾ ദുർവ്യാഖ്യാനം നടത്തിയപ്പോ നികേഷ് കുമാർ അതിനരുപറ്റി നിന്നിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു കൊടുത്തു. ശരിയാണ്, ഈ അടുത്താണ് മലപ്പുറത്ത് ഏതോ ഒരു മുസ്ലിം സംഘടന ഓൺലൈനിലൂടെ ഹമാസിനെ അനുകൂലിക്കുന്ന ഒരു നേതാവിന്റെ പ്രസംഗം ഓൺലൈനിലൂടെ പ്രസന്റേഷൻ നടത്തിയത്. അയാളെ പ്രസംഗത്തിൽ നിന്ന് സ്പിരിറ്റ് ഉൾക്കൊണ്ടിട്ടാവാം കേരളത്തില് ആകെ ജൂതന്മാര് അധിവസിക്കുന്ന ഒരേ ഒരു ഇടം അത് കൊച്ചിയാണ്. ഈ സ്ഫോടനം നടന്നത് കൊച്ചിയുടെ പരിസര പ്രദേശമായ കളമശ്ശേരിയാണ്. എന്തൊക്കെ ദുർവ്യാഖ്യാനങ്ങളുടെ നൂലാമാലകള് അല്ലേ, ഈ ഓലപ്പാമ്പുകള് മുടില്ലാത്ത ആളി പോലെ മണിക്കൂറുകളെ കൊണ്ട് കേരളത്തിലെ ചാനലായ ചാനലുകളിൽ മുഴുവൻ വിഷം ചീറ്റി അത് കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക് മുസ്ലിങ്ങളെ പറ്റിയിട്ട് ഒരു മിഥ്യാധാരണ വളരെ ഭംഗിയായി പരത്തി കൊടുക്കുക എന്നവരുടെ ദൗത്യം അവർ നിർവഹിച്ചു. ഞൊടിയിടയിൽ സന്ദീപ് വാര്യറൊക്കെ മാർട്ടിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ലൈവ് ഇങ്ങോട്ട് വന്നതോടുകൂടെയാണ് അയാളെ പോസ്റ്റ് പിന്നെ മുക്കിടത്. കാരണം ഇനി പിടിച്ചു നിൽക്കാൻ ഒരു ചാൻസ് ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോ. പക്ഷേ കേരള ജനത അത് കൃത്യമായി ഫേസ് ചെയ്തു, അത് അഡ്രസ് ചെയ്തു. ഇപ്പൊ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താ? നമ്മളെ നാട്ടിൽ എവിടെങ്കിലും ഒരു സ്ഫോടനം ഉണ്ടാകുമ്പോഴേക്ക് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ പോലും ഇൻഫോർമേഷൻസ് ആ രീതിയിൽ പോകുന്നു, മിസ്ലീഡിങ് നടക്കുന്നു, അത് ഭീമാകാരമായ അനന്തര ഫലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്നു. പഴമക്കാർ പറയും പോലെ കരുവാന്റെ കൊല്ലപ്പണിക്കാരന്റെ ആലയിലെ മുയലിനെ പോലെ ഓരോ മുട്ടിനും ഞെട്ടേണ്ട ദുരവസ്ഥയാണ് ഇന്ന് മുസ്ലിങ്ങൾക്കുള്ളത്. എന്നിട്ട് ഫലസ്തീനായിട്ട് ബന്ധപ്പെടുത്താൻ ഞാൻ ചോദിക്കട്ടെ, ഇത് ലോക മനസ്സാക്ഷിയുടെ അഭിപ്രായമാണ്, ഫലസ്തീനിന്റെ ഭാഗം നിന്നിട്ടുള്ള അഭിപ്രായം. അത് കേരളത്തിലെ മുസ്ലിങ്ങളുടെ മാത്രമേ അഭിപ്രായമൊന്നുമല്ല. നോക്കൂ, ലോകത്തെ ഏത് രാജ്യത്താണ് ഇസ്രായേൽ അനുകൂല പ്രതിഷേധ റാലി നടന്നത്? ഇസ്രായേലിന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന അമേരിക്കയിൽ പോലും ഒരു ഇസ്രായേൽ അനുകൂല മുദ്രാവാക്യത്തിന്റെ പ്രതിഷേധ പ്രകടനം നടന്നില്ല. ആ ജോൺ ബൈഡന്റെ കസേരയാകുന്ന വൈറ്റ് ഹൗസിന്റെ മുമ്പിലേക്ക് 500 ജൂതന്മാര് പ്രതിഷേധ പ്രകടനം നടത്തി. അവര് പറഞ്ഞെന്താണ്? ഫലസ്തീനിനെ കൊല്ലാകൊല ചെയ്യുന്ന ഇസ്രായേലിന്റെ നരാധമ വൃത്തിയോട് ഞങ്ങൾക്ക് പൂർണമായും വിയോജിപ്പാൻ. ആരാ പറയുന്നത്? അമേരിക്കയിലെ ജൂതന്മാർ. ആ ജൂതന്മാരുടെ സംഘടന വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ പറയിപ്പിക്കരുത്, നിങ്ങൾ ഞങ്ങളെ പറയിപ്പിക്കരുത് അല്ലേ. പിന്നെ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടന ഉണ്ടായിരുന്നു, നമ്മൾ ഈ അടുത്തുവരെ കണ്ടിരുന്നു. പിന്നെ യൂട്യൂബ് ഹേർട്ടിങ് ആയിരിക്കുന്ന ഇത്തരം പ്രശ്നങ്ങളൊക്കെ തന്നെ സ്ക്രീനിങ് നല്ല മോണിറ്റർ നടത്തി അരിച്ചു പൊറുക്കി ഇങ്ങനെ ഭീകരമായ രംഗങ്ങളൊക്കെ തന്നെ അതിൽ നിന്ന് ഒഴിവാക്കി ഫിൽട്ടർ ചെയ്തു. ഈ ഫിൽട്രേഷൻ നടക്കുന്നതിന്റെ വർഷങ്ങൾക്ക് മുമ്പ് യൂട്യൂബിലൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ഒരു ബ്ലാക്ക് ശീലയില് ബാനറിൽ വെള്ള പെയിന്റ് കൊണ്ട്
ഇലാഹ ഇല്ലല്ലാ എന്ന് എഴുതിയ ഒരു ബോർഡ് ഉണ്ടാകും. എന്നിട്ട് കൊറിയക്കാരനെയും ചൈനക്കാരനെയും റഷ്യക്കാരനെയൊക്കെ ഓറഞ്ച് കളർ ടീഷർട്ട് ധരിപ്പിച്ചിട്ട് ഒരു കടപ്പുറത്തോ മരുഭൂമിയിലോ അങ്ങനെ സഫൻ സഫായിട്ട് നിർത്തിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ അല്ലാഹു അക്ബർ എന്നും പറഞ്ഞിട്ട് കറുത്ത മുഖം മൂടി ആവരണമൊക്കെ ധരിച്ചിട്ട് മൂർച്ചയുള്ള വാള് കൊണ്ട് തലങ്ങനെ വെട്ടി ഉടലിൽ നിന്ന് തെറുപ്പിച്ച് ചോര തെറിക്കുന്ന വീഡിയോ ക്ലിപ്പ് പോലും ലോകത്തിന്റെ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന തരത്തിൽ ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്തത് അമേരിക്കയാണ്. ഇവരെ കൊണ്ട് ഈ കൃത്യം ചെയ്യിപ്പിച്ചത് അമേരിക്കയാണ്. പക്ഷെ ലോകത്ത് ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിച്ചു. ഈ ISIS എന്ന് പറയുന്ന ഭീകരവാദ സംഘടന മുസ്ലിങ്ങളായിട്ട് പഠിച്ചതാണ്. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഇസ്ലാമിന് വേണ്ടി വാളോങ്ങുന്ന ആൾക്കാരാണെങ്കിൽ, തരാതരം പ്രസംഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ, ആ 4000 മുകളിൽ കുഞ്ഞു മക്കള് പെടഞ്ഞു പെടഞ്ഞു മരിച്ചു, അതിൽ തന്നെ 1 താഴെയുള്ള മക്കള് 450 ഇന്നലെ വരെയുള്ള കണക്ക്. 1 താഴെയുള്ള മക്കള് മയ്യത്തായത് 450 പരം കുഞ്ഞു മക്കള്. ഈ കുഞ്ഞുങ്ങളൊക്കെ ഒരു കാരണവുമില്ലാതെ 6 മണ്ണിലേക്ക് പറഞ്ഞേക്കപ്പെട്ടിട്ട് ഈ മാളത്തിൽ ഒളിച്ച ISIS ഭീകര സംഘടനക്കെന്തേ കാമ ഉരിയാടാൻ കെൽപ്പില്ലാതെ പോയത്? നിങ്ങള് സയണിസവും അമേരിക്കയും സംയുക്താഭിമുഖ്യത്തിൽ പഠിച്ചുണ്ടാക്കിയ ചെകുത്താനാണ്. അത് ലോകത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നബിയേ സദഖത യാ റസൂലല്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങ് പറഞ്ഞത് എത്ര സത്യമാണ് റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പാവപ്പെട്ടോന്റെ കൂടെ നിൽക്കണം. അന്ന് അങ്ങ് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ അഹിനീ മിസ്കീന, പഠിച്ചോനെ തമ്പുരാനെ പാവപ്പെട്ടോന്റെ കൂടെ എന്നെ പാവപ്പെട്ടോനായി ജീവിപ്പിക്കണേ, അമിത്നീ മിസ്കീന, എന്നെ പാവപ്പെട്ടോനായി മരിപ്പിക്കണേ അല്ലാ, അങ്ങനെ ജീവിച്ചാലും മരിച്ചാലും പോരെ റബ്ബേ, വശ്ശുർണീ ഗദൻ ഫീ സുംറത്തിൽ മസാകീൻ, പാവപ്പെട്ടോന്മാര് നാളെ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന പതാകയുടെ താഴെ മുഹമ്മദ് ഉണ്ടാവണേ അല്ലാ എന്ന് പരിശുദ്ധ റബ്ബിനോട് വഫാത്തിന്റെ മുമ്പ് തന്നെ ദുആ ചെയ്ത നായകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആ ഒരു നിമിഷം നമ്മൾ ഇങ്ങനെ ആലോചിച്ചു പോവാൻ. ഇന്ന് ആ മക്കള് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർ രക്തസാക്ഷികളാണ്. നാളെ എല്ലാ സൗകര്യങ്ങളുള്ള നമ്മൾ മഹ്ശറ വൻസഭയിൽ പോയിട്ടൊരു ഫലസ്തീനി ബാലനെ തെരഞ്ഞു പിടിക്കും. ആ കുഞ്ഞിന് അല്ലാഹു തആല മഹ്ശറയിൽ കൊടുത്ത പോരിശ മനസ്സിലാക്കിയിട്ട് ആ കുഞ്ഞിന്റെ കൈ പിടിച്ചിട്ട് നമ്മൾ അവനോട് കെഞ്ചും, മോനെ നീ സ്വർഗത്തിലെ ഉസ്ഫൂറും മിൻ അസാഫീരിൽ ജന്ന, സ്വർഗത്തിൽ പാറി പറക്കുന്ന ഉമ്മാന്റെ കൂടെ പെങ്ങന്മാരെ കൂടെ ഉപ്പാന്റെ കൂടെ പാറി പറക്കുന്ന പറവയാണടാ ഫലസ്തീനിലെ മോനെ, നിനക്ക് അല്ലാഹു നൽകിയ സ്ഥാനം എത്രയാണ്. അതുകൊണ്ട് ഈ മഹ്ശറയുടെ ഭയാനകമായ ഹിസാബിന്റെ മൈതാനത്തിൽ നിന്റെ ശിപാർശ നിന്റെ റെക്കമെൻഡ് നിന്റെ ദുആ പാവപ്പെട്ട ഞങ്ങൾക്ക് നീ നൽകണേ മോനെ എന്ന് നമ്മൾ ഇന്നത്തെ ഈ ഈ സ്വർഗത്തിലെ രാജാളി പക്ഷികളായ മയ്യത്തായി പോയ കുഞ്ഞു മക്കളോട് നാളെ മഹ്ശറയിൽ പറയൂല എന്ന് ആര് കണ്ടു? അതും വേണ്ടേ നമ്മൾ തിരിച്ചറിയാം. കാലം ഒന്നിനും പകരം കൊടുക്കാതെ കടന്നു പോയിട്ടില്ല. ലോക ചരിത്രം അങ്ങനെയാണ്. അതുകൊണ്ട് ഫലസ്തീന് എന്ന് പറയുന്ന മണ്ണ് കഴിഞ്ഞ കാലത്തെ രാജാവ് മാത്രമല്ല വരും കാലത്തെ രാജാവ് കൂടിയാണ്. കഴിഞ്ഞ കാലത്തെ രാജാവ് എങ്ങനെയാ ഫലസ്തീനായത് ഒന്ന് ചിന്തിച്ചു നോക്ക്. അള്ളാഹുവിന്റെ റസൂലിനെ ഇസ്രാ മീറാജ് യാത്രക്ക് വേണ്ടി അള്ളാഹു തആലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവന്ന ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തിൽ എന്തേ നേരെ മക്കയിലെ കഅബാലയത്തിന്റെ അവിടുന്ന് ത്രൂ ഔട്ട് അള്ളാഹുവിന്റെ അടുക്കലേക്ക് നേരെ അട പൊക്കിക്കൂടായിരുന്നോ? ഫലസ്തീനിൽ പോയി അവിടെ സിയാറ ചെയ്ത് അംബിയാ മുർസലീങ്ങൾക്ക് ഇമാമായി നിസ്കരിച്ച് അവരോട് സാരോപദേശങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് എല്ലാ ചരിത്രവും ആ മണ്ണിലാണ്. ഇന്നും ഫലസ്തീനിന്റെ ഖുദുസിന്റെ ഉള്ളില് മുസ്തഫ നബി തങ്ങൾ ബുറാഖിനെ കെട്ടിയിട്ട വട്ടക്കണ്ണിയുള്ള റൂമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ഇമാമായിട്ട് നിസ്കരിച്ച മിഹ്റാബ് ഉണ്ട്. അവിടെ നിന്ന് ബുറാഖിനെയും കൊണ്ട് ജിബ്രീലിന്റെ കൂടെ ഉയർന്നു
പോയ കുപ്പയുണ്ട്. എന്തൊക്കെ അത്ഭുതങ്ങളാണ് അവിടെ ഉള്ളത്. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം എവിടേക്ക് ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദി ബാറക്കന ഹൗലഹു ചുറ്റുവട്ടങ്ങൾ ബർക്കത്താക്കിയ ബൈത്തുൽ മുഖദ്ദസിലേക്കാണ് എന്റെ അടിമയായ പരിശുദ്ധ തിരുമേനിയെ ഞാൻ കൊണ്ടുപോയത്. അല്ലാഹു ഇന്നും ആ ഖുർആന്റെ സൂറത്ത് ഞാനും നിങ്ങളും പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രത്യേകത. സക്കരിയ നബി അലൈഹി ഇസ്ലാമിന്റെ മിഹ്റാബ് ഫലസ്തീനിലാണ്. മറിയം ബീവി ഗർഭിണിയാകുന്നത് ഫലസ്തീനിലാണ്. മറിയം ബീവി പറഞ്ഞു, പഠിച്ചോനെ, എന്റെ ഗർഭപാത്രം വികസിക്കുകയാണ്, അകത്തൊരു കുഞ്ഞുമോ കുഞ്ഞു വളർന്നു വരികയാണ്. അപ്പോഴാണ് പറഞ്ഞത്, അല്ലാഹു തആല അല്ലയോ മറിയം ബീവിയെ അങ്ങയുടെ മുമ്പിൽ കാണുന്ന ഈത്തപ്പഴത്തിന്റെ തയ്യിന്റെ മുകളിൽ അങ്ങൊന്ന് പിടിച്ചു കുലുക്കണം. മറിയം ബീവി പിടിച്ചു കുലുക്കിയ ഈത്തപ്പന തയ്യുള്ളതും ഫലസ്തീനിന്റെ മണ്ണിലാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മറിയം ബീവി ജന്മം കൊടുത്തതും ഫലസ്തീനിന്റെ മണ്ണിലാണ്. അല്ലാഹു തആല അമാനുഷികമായ കഴിവ് കൊടുത്ത സയ്യിദുനാ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ഉറുമ്പുകളോട് സംസാരിച്ച പ്രവാചകനാണ്. അല്ലാഹു തആല കാറ്റുകൾ അധീനപ്പെടുത്തി കൊടുത്ത നായകനാണ്. അതല്ലേ, സുലൈമാൻ നബി അലൈഹി സ്വലാം കാറ്റിനോണ്ട് കൂടെ സഞ്ചരിച്ചു. സുലൈമാൻ നബി അലൈഹി സ്വലാമിന് ജിന്നുകളെ കീഴ്പ്പെടുത്തി കൊടുത്തു. സുലൈമാൻ നബി അലൈഹി സ്വലാമിന് ഉറുമ്പിൻ കൂട്ടങ്ങളുമായി അങ്ങോട്ട് സംസാരിക്കാനും ഇങ്ങോട്ട് ഉറുമ്പുകൾ സംസാരിക്കുന്ന അവരുടെ ആശയവിനിമയ ശേഷികളെ ഗ്രഹിക്കാനുമുള്ള ഗ്രാഹ്യ പാഠവും പഠിത്തം കൊടുത്തു. അങ്ങനെ സുലൈമാൻ നബി അലൈഹി സ്വലാം ഉറുമ്പുകളെ ഇട്ട് സംസാരിച്ചു. കാരണം അല്ലാഹു തആല ഉറുമ്പുകളുടെ സെൻസ് മനസ്സിലാക്കാനുള്ള ഒരു സെൻസർ സുലൈമാൻ നബി അലൈഹി സ്വലാമിന് ഇട്ട് കൊടുത്തു. അതുകൊണ്ട് ഉറുമ്പിൻ കൂട്ടങ്ങളോട് സുലൈമാൻ നബി വർത്തമാനം പറഞ്ഞൊരു കഥ ഖുർആൻ പറയുന്നുണ്ട്. ഖറിയത്തുൻ നംല, ഉറുമ്പുകളുടെ കൊച്ചു ഗ്രാമം എന്നാണ് ഖുർആൻ അതിനെ പരിചയപ്പെടുത്തുന്നത്. ഈ സുലൈമാൻ നബി ഉറുമ്പുകളായിട്ട് അങ്ങോട്ട് സംസാരിച്ചതും ഉറുമ്പുകൾ സുലൈമാൻ അലൈഹി ഇസ്ലാമിനോട് തിരിച്ച് സംസാരിച്ചതും ഉറുമ്പുകളുടെ ഗ്രാമത്തിൽ വെച്ചാണ്. ആ ഗ്രാമം എവിടെയാണ്? ഖുദസിന്റെ മണ്ണിലാണ്, ഫലസ്തീനിന്റെ മണ്ണിലാണ്. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങളുടെ കേദാരമായ പറുദീസയാണ് ഫലസ്തീൻ. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിലെ ഒരുപാട്, ഇബ്രാഹിം നബി അവിടെയാണ്, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ ചെറുപ്പകാലം അവിടെയാണ്, ഇസ്ഹാഖ് നബിയുടെ ജീവിതം മുഴുവൻ എവിടെയാണ്, യാക്കൂബ് നബിയുടെ ജീവിതം മുഴുവൻ എവിടെയാണ്, ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ സിംഹഭാഗ പ്രബോധനവും എവിടെയാണ്, മൂസാ നബിയുടെ പ്രബോധനം എവിടെയാണ്, അയ്യൂബ് നബിയുടെ പ്രബോധനം എവിടെയാണ്. അതുകൊണ്ട് പ്രവാചകന്മാർക്ക് ഇഷ്ടപ്പെട്ട നാടാണ് ഫലസ്തീൻ. ഇന്നും ആ മണ്ണിൽ എത്രായിരം പ്രവാചകന്മാർ മറുപട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ ഗതകാലങ്ങളുടെ താരമാണ്, രാജാവാണ് ഫലസ്തീൻ എങ്കിൽ വരും കാലത്തെ രാജാവും ഫലസ്തീനാണ്. ഭാവിയിൽ വരാൻ പോകുന്ന രാജാവും ഫലസ്തീനാണ്. അങ്ങനെ പറയാൻ കാരണം എന്താണ്? ഫലസ്തീനിന്റെ മണ്ണിലേക്ക് ജൂതന്മാരുടെ നേതാവാകുന്ന ദജ്ജാലി ലോക ജനങ്ങളെ മുഴുവൻ അവന്റെ വശത്തേക്ക് കൊണ്ടുവരാൻ, വരുതിയിലേക്ക് ആക്കാൻ വേണ്ടി അഹോരാത്രം കഠിന പ്രയത്നം നടത്തിയിട്ട് ഊരു ചുറ്റുമ്പോ ഈസാ നബി അലൈഹി സ്വലാം ഇറങ്ങി വന്നിട്ട് ദജ്ജാലിനെ കൊലപ്പെടുത്തുന്നത്, മഖ്തലു ദജ്ജാൽ, ദജ്ജാലിന്റെ കൊലപാതകം നടക്കുന്ന ഭൂമിയും ഫലസ്തീനാണ്. ഫലസ്തീനിന്റെ മണ്ണിൽ വെച്ചാണ് ജൂതന്മാര് മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയ നാടിന്റെ മധ്യത്തിൽ വെച്ചാണ് ജൂതന്റെ നേതാവിനെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊല ചെയ്യുക. അപ്പൊ അത് കാണുമ്പോ പേടിച്ചരളും. ദജ്ജാല് ഈസാ നബിന്റെ മുഖത്തേക്ക് ഫലസ്തീനിൽ വെച്ച് നോക്കുന്ന രംഗം അള്ളാഹിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇദാ റഅ ഇലാ ഐനിഹി, അള്ളാഹുവിന്റെ പ്രവാചകനായ ഈസാ നബി അലൈഹി സ്വലാമിന്റെ കണ്ണിലേക്ക് ഭീകരനായ ജൂതന്റെ ലീഡർ ദജ്ജാൽ ഇങ്ങനെ നോക്കിയാൽ ഉപ്പിലേക്ക് വെള്ളം ഇട്ട പോലെ അവൻ ഉരുകി ഉരുകി ഇല്ലാതാകും, അവൻ പേടിച്ചരണ്ടു പോകും. ആ പേടി കാണുമ്പോ തന്നെ ദജ്ജാലിന്റെ കൂടെ ഇസ്രായേലിലുള്ള ജൂതന്മാർ മുഴുവൻ മെല്ലെ മെല്ലെ പിന്തിരിയാൻ തുടങ്ങും, പഞ്ചപുച്ഛം മടക്കി മുട്ടുമടക്കാൻ തുടങ്ങും. അതോടുകൂടെ ദജ്ജാലിനെ അള്ളാഹുവിന്റെ പ്രവാചകനായ ഈസാ അലൈഹിസ്സലാം കൊല ചെയ്യും. ജൂതൻ ചിന്നിച്ചിതറി ഓടും. അങ്ങനെ ജൂതൻ പോയി ഒളിക്കുന്ന എല്ലാ കല്ലുകളും വിളിച്ചു പറയും, ഹാദാ യഹൂദിയൻ ഖൽഫി,
ഈസനബിയേ എൻ്റെ പിന്നിലിതാ ഒരു ജൂതം വന്ന് വിളിച്ചിട്ടുണ്ട്. എല്ലാ മരങ്ങളും പറയും ഹാദാ യഹൂദിയൻ ഖൽഫി, എൻ്റെ പിന്നിൽ ഇതാ ഒരു ജൂതൻ വന്നിട്ട് വിളിച്ചിരിക്കുകയാണ്. അവരെ മുഴുവൻ കൊല ചെയ്യുന്നതാണ്. ഇല്ലൽ ഖർഖദ്, ഇസ്രായേലിൻ്റെ മണ്ണിൽ ജൂതന്മാർ ഇന്നും നട്ടു വളർത്തിക്കൊണ്ടിരിക്കുന്ന ഖർഖദ് മരമല്ലാത്ത എല്ലാ മരങ്ങളും തൻ്റെ പിറകയുള്ള ജൂതൻ്റെ പേര് വിളിച്ച് പറയുമെന്ന് ഷഫീഉന സയ്യിദുന വഹബീബുന ത്വഹൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതോടുകൂടെ ജൂതന്റെ ചരിത്രത്തിന്റെ അധ്യായം ഷട്ട് ഡൗൺ ചെയ്യാൻ പിന്നെ ഒരു ചരിത്രം അവിടെ ഇല്ല. അപ്പൊ അതിലേക്ക് ലോകം ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഫലസ്തീനിലെ 10,000 കുഞ്ഞു മക്കള് ഒരു മൈതാനത്ത് ഒരുമിച്ച് കൂടി മാസങ്ങൾക്ക് മുമ്പ് പാടിയ ഒരു പാട്ടിന്റെ വിഷ്വൽ കണ്ടിട്ട് നമ്മളൊക്കെ കണ്ണുകൾ ഈറനണിഞ്ഞ ആൾക്കാരാണ്. സലാം യാ മഹദി, ഞങ്ങൾ കാത്തിരിക്കുന്ന ഞങ്ങളുടെ ഇമാമായ മഹദി ഇമാമേ, നിങ്ങൾക്ക് സ്വാഗതം. ഇനി നിങ്ങൾ വരികയാണ് നല്ലത്, ഇനി നിങ്ങളുടെ യുഗത്തിൽ ഞങ്ങൾ കഴിയാണ് നല്ലത്. അപ്പൊ ആ ഒരു നല്ല യുഗത്തിന്റെ കഥ പറയാൻ ഏറ്റവും വലിയ സുവർണ നിമിഷങ്ങളിൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഫലസ്തീനിനാണ്, ഫലസ്തീനിനാണ്. അതുകൊണ്ട് ഭാവിയുടെ താരവും ഫലസ്തീനാണ്. പിന്നെ അള്ളാഹു തആല ആ 12-കാരനായ കുഞ്ഞുമോൻ ഗാസയിലെ മരുഭൂമിയിൽ വെച്ച് മാധ്യമ പ്രവർത്തകന് ഓതി കൊടുത്ത ആയത്താണ് നമുക്കൊക്കെ ഓതി സമാധാനിപ്പിക്കാൻ സമാധാനിക്കാനുള്ളത്, അല്ലേ? മിനൽ ഖൗഫ്, നിങ്ങളെ പേടി കൊണ്ട് നമ്മൾ പരീക്ഷിക്കും. വൽ ജൂഉ, വിശപ്പ് കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. വനഖസിൻ മിനൽ അംവാൽ, നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെടും. നിങ്ങളുടെ മുന്നിൽ നിന്ന് സമ്പത്ത് ഇങ്ങനെ ഒലിച്ചു പോകുന്നത് നിങ്ങൾ കാണും. വൽ അംഫുസ്, നിങ്ങളെ ഉറ്റവർ നിങ്ങളുടെ ഉടയവർ ഇങ്ങനെ വിടപറഞ്ഞു പോകുന്നത് നിങ്ങൾ ഇങ്ങനെ കണ്ണുകൊണ്ട് കാണും. നിർനിമേഷരായി നിങ്ങൾക്കത് നോക്കി നിൽക്കേണ്ടി വരും. വസ്സമറാത്ത്, നിങ്ങൾ ഇത്ര കാലമായിട്ട് നിങ്ങളുടെ ജീവിതോപാധിയായി ജീവിത വരുമാനമായിട്ട് കൃഷി ചെയ്ത പഴവർഗങ്ങള് കാർഷിക വൃത്തികൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്നത് നിങ്ങൾ ഇങ്ങനെ കണ്ണുകൊണ്ട് കാണും. ഇനി ഒന്നുമില്ല. ആയത്തിന്റെ അവസാനം റബ്ബ് പറയാൻ ഈ കുഞ്ഞുമോൻ ഓതി കേൾപ്പിച്ചു. അവിടെയും ചമാലുക്കളായ എൻ്റെ അടിമകൾക്ക് സന്തോഷവാർത്ത പറഞ്ഞു കൊടുക്കൂ നബിയേ. ഫലസ്തീനിന്റെ ആശുപത്രിയിൽ എല്ലാ ഭാഗത്തും മാരക ഗുരുതര പരിക്കു പറ്റിയ ആൾക്കാരാണ്. ഉള്ളിലൊന്നും സ്ഥലമില്ല. അപ്പോഴാണ് 4.5 വയസ്സുള്ള കുഞ്ഞനുജനെ ശരീരമാസകലം ബോംബ് കൊണ്ടതിൻ്റെ കെട്ടിട ചീളകൾ വന്ന് തറച്ചതിൻ്റെ മാരകമായ വ്രണങ്ങളാണ്. ഈ 4-വയസ്സുകാരനായ കുഞ്ഞുമോൻ്റെ ആന്തരിക അവയവങ്ങളൊക്കെ പ്രവർത്തനം നിലക്കാൻ പോവാൻ ഡോക്ടർ പറഞ്ഞു. 8.5 വയസ്സുള്ള അവൻ്റെ ഏട്ടനോട്, ജ്യേഷ്ഠ സഹോദരനോട്, നിന്റെ അനുജന്റെ കാര്യത്തിൽ ഇനി പ്രതീക്ഷയില്ല. ഇത് ഡോക്ടർ അടുത്തു നിന്ന് കേട്ട 8.5 വയസ്സുള്ള ജ്യേഷ്ഠൻ 4.5 വയസ്സുള്ള സ്ട്രക്ചറിൽ, ആശുപത്രിയുടെ വരാന്തയിലെ സ്ട്രക്ചറിൽ ഇങ്ങനെ ചോരയൊലിച്ച് കിടക്കണ അനുജന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ. മോനെ കുഞ്ഞനുജ, ഇനി നമ്മളെല്ലാവരും കുടുംബസമേതരായിട്ടൊരു വീട്ടിൽ ഒന്നിച്ച് ജീവിക്കുമെന്നൊരു പ്രതീക്ഷയൊന്നും വേണ്ട. നമുക്ക് ഷഹീദാവാം, അള്ളാഹുവിന്റെ വിളിക്കുത്തരം കൊടുക്കാം. ഇനി നീ ഒന്നും പറയണ്ട. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, ഷഹാദത്ത് കലിമ ചൊല്ലി കൊടുക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. കുഞ്ഞനുജൻ.